നമസ്കാരം പി സി ജോർജിനെതിരെ രംഗത്തു വന്ന ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ യുഹനാൻ മാർ മിലിത്തിയോസിനെതിരെ രൂക്ഷ വിമർശനവുമായി ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കേരളത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി പാലാ ബിഷപ്പ് ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ രംഗത്തു വന്നയാളാണ് യുഹന്നാൻ മാർ മിലിത്തിയോസ് അതിനാൽ തന്നെ താങ്കളിൽ നിന്നും ഈ വാക്കുകൾ ഈ സമയത്ത് പുറത്തുവന്നതിൽ ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല കേരള ക്രിസ്ത്യാനികളുടെ മാർപ്പാപ്പ ചമയാൻ വരേണ്ടെന്നും കാസ പറഞ്ഞു ഏതെങ്കിലും ഒരു പൊതു ശത്രുവിനെതിരെ എന്നൊക്കെ ക്രിസ്ത്യാനികൾ സംഘടിക്കുന്നുവോ അന്നൊക്കെ ഈ അവതാരം രംഗപ്രവേശം ചെയ്യും യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗേസ് മാർക്കൂർലോസും ഇതേ ഗണത്തിൽപ്പെട്ടയാളാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മൊത്തം കാര്യം പറയുവാൻ മിൽത്തിയോസിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല താങ്കൾ പഴയ താങ്കളായിരിക്കും പക്ഷെ വിശ്വാസികൾ പഴയ വിശ്വാസികളല്ലെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കാസ പറഞ്ഞു പി സി ജോർജ് ക്രൈസ്തവ സമുദായത്തിന്റെ ചാമ്പ്യനാകേണ്ടെന്നും ജോർജിനെ ക്രൈസ്തവരുടെ പ്രതിനിധിയായി കാണാനാകില്ലെന്നുമാണ് യുഹാനോൻ മാർമിലുത്തിയോസ് പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ ഓർത്തഡോക്സ് സഭ തന്നെ രംഗത്തു വന്നു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സഭയുടെ അഭിപ്രായമല്ലെന്നും സഭ പുറത്തിറക്കിയ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് നാർക്കോട്ടിക് ജിഹാദ് ലൌ ജിഹാദ് എന്നീ വിഷയങ്ങൾ കേരളത്തിലെ ചില കത്തോലിക്ക സഭ നേതാക്കൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ അവരുടെ വ്യക്തി താല്പര്യമാണെന്നും തൃശൂർ ഭദ്രാസനാധിപൻ പറഞ്ഞിരുന്നു വിശ്വാസികളാണ് സഭാ നേതൃത്വത്തെ തിരുത്തേണ്ടത് ഭാരതത്തെ മുഴുവനായി കാണുന്ന ആർക്കും സംഘപരിവാറിനൊപ്പം നിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഈ പരാമർശങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് സഭ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നത് മതതീവ്രവാദി ശക്തികളെ വെള്ളപൂശുന്ന നിലപാടെടുക്കുന്ന തൃശൂർ ഭദ്രാസനാധിപനെ ഓർത്തഡോക്സ് സഭ നേരത്തെയും തള്ളി പറഞ്ഞിരുന്നു അതേസമയം എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ കൊലയാളികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വോട്ട് തേടുന്ന പിണറായി വിജയനാണ് തന്നെ വർഗീയവാദിയെന്ന് വിളിക്കുന്നതെന്ന ആരോപണവുമായി പി സി ജോർജ് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് സുറിയാനി വീടുകളിൽ റോഷി അഗസ്റ്റിൻ ലാറ്റിൻ വീടുകളിൽ ആന്റണി രാജു ഈഴവ വീടുകളിൽ മണി ആശാൻ മുസ്ലിം വീടുകളിൽ റിയാസും മുഹമ്മദ് ദേവർഗോവിലും അങ്ങനെ തൃക്കാക്കരയെ വർഗീയമായി വിഭജിച്ച് വോട്ട് വോട്ടുപിടിക്കുന്ന പിണറായിയാണോ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ജോർജ് ചോദിക്കുന്നു സാമൂഹിക തിന്മകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തത് അത് പൗരധർമ്മമാണ് ഏതാനും വ്യക്തികളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരുടെ സമുദായത്തെ അപമാനിച്ചു എന്ന് വരുത്തി തീർത്ത് വോട്ട് തട്ടാനാണ് ഇടതു വളതു മുന്നണികൾ ശ്രമിക്കുന്നത് വിഭജിച്ചു ഭരിക്കുക എന്ന നയം നടപ്പാക്കുകയാണ് പിണറായി രണ്ടു വർഷത്തോളം എസ് ഡി പി എ യുമായി അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിയാണ് ഞാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവർ ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്നവരല്ല കൂടെ കിടന്നവനെ രാപ്പനെ അറിയൂ ജോർജ് പറഞ്ഞു തീഷൻ പത്തിരുപത് ദിവസമായി മതതീവ്രവാദികളുടെ വോട്ട് ലക്ഷ്യമിട്ട് പി സി ജോസിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പിണറായി വിജയനുമായി മത്സരിക്കുകയായിരുന്നു പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ പെട്ടിയിൽ അവസാന ആണിയും അടച്ചതിനു ശേഷമേ സതീശൻ അടങ്ങൂ എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്